നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനന്റെ വടക്കൻ അതിർത്തിയിലുടനീളം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന. ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു, അല്ലെങ്കിൽ വലിയൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല ഹിസ്ബുല്ല ഇസ്രായേൽ പോരാട്ടം എന്നത് പകൽ പോലെ യാഥാർത്ഥ്യം. ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിലുണ്ടായ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കുണ്ടായ ജീവഹാനിയും അതിനുശേഷമുള്ള ആഘാതങ്ങളും ഒക്കെ ലോകം കണ്ട കാഴ്ചയാണ്. എന്നാൽ ഹിസ്ബുല്ല ഇസ്രായേൽ പോരാട്ടത്തിൽ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും കാര്യങ്ങൾ എത്തി നിൽക്കുക. കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ അതിർത്തിയിൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന ആ ഒരു കരയുദ്ധത്തിന്റെ ശക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത്. കര വഴി ലെബനനിലേക്ക് അധിനിവേശം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ലെബനനും ഗാസയുടെ അതേ അവസ്ഥ വരുമെന്നാണ് ഇസ്രായേൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്. ആകാശവും കടലും വഴി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ട്. കരയുദ്ധത്തിനും തയ്യാറായിരിക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്തായാലും ലെബനനിൽ കരയാക്രമണത്തിനായി ഇസ്രായേൽ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതായാണ് വിവരം. എന്തായാലും വലിയൊരു രീതിയിലേക്ക് വലിയൊരു യുദ്ധത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പെരുമ്പറയൊക്കെ മുഴങ്ങുകയാണ്. ലെബനാനിൽ ഈ ആഴ്ച മാത്രം 700 പേർക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 200,000+ മനുഷ്യർ ഇതിനകം പലായനം ചെയ്തു. കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടന കണക്ക് പ്രകാരമാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം യെമനിൽ നിന്ന് ഹൂതികൾ തൊടുത്ത മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കി. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് യെമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുന്നത്. ഹൂതി വിമതർ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായി IDF അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ടെല്ലാവീവിന് നേർക്കായിരുന്നു ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടത്. ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണം തുടരാൻ പ്രതിരോധ സേനയായ IDFന് ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. US ഫ്രാൻസും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രായേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് UNൽ ഇസ്രായേൽ പ്രതിനിധി വ്യക്തമാക്കി. ഏത് നിമിഷവും ലെബനനിലേക്ക് കരയുദ്ധം തുടങ്ങാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റ് മേധാവി മുഹമ്മദ് ഹുസൈൻ സ്രൂദ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹിസ്ബുള്ളയെയും ഹമാസിനെയും വേരോടെ പിഴുതെറിയാതെ സമാധാനം അസാധ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ രംഗത്തുവന്ന ഇറാനാണ് സൗദി അറേബ്യയുമായി കാലങ്ങളായി ശത്രുതയിലുള്ള ഹൂദികൾക്കും പിന്തുണ നൽകുന്നത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണെന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി പറഞ്ഞിരുന്നു. October 7 നടന്ന ഹമാസ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയായിരുന്നു ഹൂദി നേതാവ് പിന്തുണയുമായി എത്തിയത്. അതേസമയം ലെബനനിൽ വെടിനിർത്തലിനായി US നേതൃത്വത്തിലെ സഖ്യരാജ്യങ്ങൾ മുന്നോട്ട് വെച്ച കരാർ ഇസ്രായേൽ തള്ളി. ഹിസ്ബുള്ളയ്ക്കെതിരെ പൂർണ്ണ ശക്തിയോടെ പോരാടാൻ സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ചില പ്രസ്താവനകൾ നിർണായകമാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ് എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഞങ്ങൾക്ക് പൌരന്മാരെ തിരിച്ചുകൊണ്ടുവരണമെന്നും അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ലക്ഷ്യം കാണുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഹിസ്ബുള്ളയെ തകർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം UN പൊതുവേദിയിൽ സംസാരിക്കണമെന്ന് കരുതിയില്ല. ജീവനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് തന്റെ രാജ്യം. എന്നാൽ UN പൊതുവേദിയിൽ സംസാരിച്ചവരിൽ പലരും അപവാദമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയാൻ ഇവിടേക്ക് വന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കും. പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ ഇത് ബാധകമാണ്. കുറെ കാലമായി ലോകം ഇറാനെ സന്തോഷിപ്പിക്കുന്നു. അത് അവസാനിപ്പിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.